വളരെ ഗൗരവമായി വളരെ സൂക്ഷ്മതയോട് ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ജല്ല ജലാലു എന്തൊരു കാഴ്ചകളും എന്തൊരു കേൾവികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കാണാൻ കൊള്ളാവുന്ന കുട്ടികളെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിലോ മറ്റിടങ്ങളിൽ കൊണ്ടുപോയിട്ട് അവനെ സർജറി നടത്തിയിട്ട് അവനെ പെണ്ണാക്കി മാറ്റിക്കളയാൻ അല്ലെങ്കിൽ അവനെ ഹൊൻസയാക്കി മാറ്റിക്കളയാൻ അല്ലെങ്കിൽ അവനെ ചക്കന്മാരാക്കി മാറ്റിക്കളയാൻ ഒരു ടീം ഭീകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, പണം കക്കുന്ന കള്ളന്മാർ, സ്വർണം കക്കുന്ന കള്ളന്മാർ, ഇങ്ങനെ ഒരുപാട് കള്ളന്മാരെ കബളിപ്പിക്കുന്ന കള്ളന്മാർ. പക്ഷെ ഏറ്റവും വലിയ കള്ളന്മാര് ആണായി ആണിനെ പെണ്ണായി പ്രവർത്തിക്കാൻ, ആണിനെ പെണ്ണാക്കി മാറ്റിക്കളയാൻ അല്ലെങ്കിൽ ഹുൻസയാക്കി മാറ്റിക്കളയാൻ ഒരു ടീം ഭീകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായം ഉണരാനും ഉയരാനും ചിന്തിക്കാനും ആഖിറത്തിൽ വിജയിക്കാനാണ് ഞാനിതിപ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ടീം ഇതിന്റെ പിന്നാലെ പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ ചില വീഡിയോകളിൽ, സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലും ജപ്പുവിൽ നിന്നിട്ടും ബിസി റോഡ് ഭാഗത്തിൽ നിന്നിട്ടും ചില കുട്ടികളെ കൊണ്ടുപോയിട്ട് അവരെ പെണ്ണാക്കി മാറ്റിക്കളഞ്ഞു, ഹിംസയാക്കി മാറ്റിക്കളഞ്ഞു, ശേഷം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാതെ ഇത്തരത്തിലൊരു തീവ്രമായ ഭീകരമായ ഒരു ടീം പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ ശേഷം അവർ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇതിന്റെ പിന്നാമ്പുറത്ത് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച കാര്യം, അള്ളാഹു നിരോധിച്ച കാര്യം, ലഅനല്ലാഹു എന്ന് പറഞ്ഞ കാര്യം, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഹനത്ത് ചെയ്ത കാര്യം ഇന്ന് മുസ്ലിം സമുദായം തന്നെ വളരെ കൂടുതലായി പ്രവർത്തിക്കുകയാണ്. എന്തെല്ലാം ഈ സമുദായം നേരിടുന്നു? ഒരു ഭാഗത്ത് കല്യാണത്തിന്റെ കൂട്ടാട്ടങ്ങൾ, കല്യാണം പൂർണ്ണമായി മലീവസപ്പെടുത്തുന്ന ഭീകരന്തരീക്ഷങ്ങൾ, തുള്ളലും ചാടലും ഡാൻസും നൃത്യവും മൊയ്ലാഞ്ച് കല്യാണവും അതുപോലെ ബർത്ത്ഡേ കല്യാണവും ബർത്ത്ഡേ ആചാരവും അതുപോലെയുള്ള എന്തെല്ലാം ആചാരങ്ങൾ ഇങ്ങനെ കൊടികുത്തി വാഴുന്ന സമയത്ത് അതിന്റെ കൂടെ മറ്റൊരു ആചാരമാണ് ഒരു ആണിനെ പെണ്ണായി ശസ്ത്രക്രിയ നടത്തുക. അത് പാടുണ്ടോ ഇല്ലേ എന്ന് ഇസ്ലാമിന്റെ വീക്ഷണം അള്ളാഹുവിന്റെ റസൂല് പൂർണ്ണമായി നിരോധിച്ചതല്ലേ? അത് ഒരു പെണ്ണ് ആണിന്റെ വസ്ത്രം വരെ ധരിക്കാൻ പാടില്ല, കോലം അറിയാൻ പാടില്ല, ഒരു ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് വളരെ ശക്തമായി അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ പിന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമോ? അത് വലിയ തെറ്റല്ലേ മക്കളെ അത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? ഏതുവരെ എന്ന് പറഞ്ഞാൽ നീ ഒരു കോലം, ഒരു മൂർത്തി അല്ലെങ്കിൽ ഒരു വിഗ്രഹം, ഏതെങ്കിലും ഒരു ജീവിന്റേതാകട്ടെ, ഏതെങ്കിലും ഒരു വസ്തുവിന്റേതാകട്ടെ, നീ അത് ചെയ്താൽ അള്ളാഹു നിന്നെ വിളിച്ചു വരുത്തും, നാളെ പടച്ചവന്റെ കോടതിയിൽ പറയും ഇതിലേക്കൊന്ന് റൂഹിട്ട് കൊടുക്കാൻ നിന്നെ കൊണ്ടത് കഴിയോ? അള്ളാഹു ഖാലിഖല്ലേ? ഞാൻ എന്റെ പ്രത്യേകമായ ഒരു കണക്ഷനായ എന്റെ പ്രത്യേകമായ
ഒരു കണക്ഷൻ ഞാൻ ഇട്ടു കൊടുക്കുന്ന റൂഹ് നിനക്ക് ഇട്ടു കൊടുക്കാൻ കഴിയുമോ? പിന്നെന്തിനെ പിന്നെ വരമരിച്ചു ഇന്ന് ഏതുവരെ എന്ന് പറഞ്ഞാൽ വയലിന്റെ നോട്ടീസുകളിൽ അടക്കം ബാനറുകൾ അടക്കം നമ്മുടെ അയലിംഗങ്ങൾ ഫോട്ടോ നിറത്തി വെക്കുന്ന കുറെ മഹല്ലുകാരുണ്ട്. വളരെ വേദനയോട് പറയട്ടെ, എന്തുകൊണ്ടിത് അയലിംഗ എന്തുകൊണ്ടിത് നാട്ടുകാർ ചിന്തിക്കുന്നില്ല? അയലിംഗങ്ങൾ എത്ര സമയമായി വയർന്ന് പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെയുള്ള ഫോട്ടോ വരിക്കാൻ പാടില്ല. നോട്ടീസുകളിൽ നല്ല നല്ല പണ്ഡിതന്മാരുടെ ഫോട്ടോ വെച്ച് അത് മലീമസപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ ചിലയിടങ്ങളിൽ നടക്കുകയാണ്. അതിന്റെ ഒരു ഭാഗമല്ലേ ഇത്? അതുകൊണ്ട് ചെറിയ കുട്ടികളെ കാണാൻ കൊള്ളാവുന്ന യുവാക്കളെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരില് അവരെ ശസ്ത്രക്രിയമാക്കി അവരെ കീറി മുറിച്ച് അവരെ പെണ്ണാക്കുകയും അല്ലെങ്കിൽ ഹുൻസയാക്കുകയും അല്ലെങ്കിൽ ചക്കന്മാരായി മാറ്റുകയും ചെയ്യുന്ന ഒരു തീവ്രമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, ഒരു ടീം, ഒരു മിഷണറി പ്രവർത്തനം നമ്മുടെ ഇടയിൽ ധാരാളം. അതിനുവേണ്ടി ഒരു വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ മുസ്ലിം സമുദായം വളരെ ഗൗരവമായി ആലോചിക്കണം. ഇത് കേവലം മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വെച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതിന്റെ പിന്നാലെയുള്ള ഇതിന്റെ പിന്നാമ്പുറത്തുള്ള ലക്ഷ്യം എന്താണെന്നോ നിങ്ങൾക്കോ ഞങ്ങൾക്കോ അറിയില്ല. അള്ളാഹു പൂർണ്ണമായി വിരോധിച്ച അവളുടെ അവൻ അവന്റെ ഹുക്കും ഇസ്ലാമിൽ എന്താണ്? ഒരു ഹുൻസയുടെ ഹുക്കും എന്താണ്? ഒരു ആണിന്റെ ഹുക്കും എന്താണ്? ഇനി സ്വന്തമായവൻ പെണ്ണായാൽ അവനിക്ക് ആണിന്റെ ഹുക്കുമാണോ പെണ്ണിന്റെ ഹുക്കുമാണോ എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇതൊന്നും ചിന്തിക്കാതെ ശസ്ത്രക്രിയ നടത്തി എനിക്ക് പോയി പെണ്ണായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഈ സമുദായത്തിലേക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നാണക്കേടല്ലേ, ധിക്കാരമല്ലേ അത്? ഇത് ചെയ്യാൻ പാടുണ്ടോ യുവാക്കളെ? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ ആലോചിക്കണം. നിങ്ങളെ മക്കളോട് എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കും, എന്ത് ചോദിച്ചാൽ സമ്മതിച്ചു കൊടുക്കും, ആരെ കൂടെ പോകാൻ സമ്മതിച്ചു കൊടുക്കും അല്ലേ? ഏറ്റവും വലിയ പ്രവർത്തനമല്ലേ ഇത് നിങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ കുട്ടികൾ ദിവസേന കളിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ അതിന് മാതാപിതാക്കൾ ഒഴിഞ്ഞു കൊടുക്കും സുബഹി മുതൽ വൈകുന്നേരം വരെ. അതല്ല, രാത്രി 12 മണിക്ക് ചെന്നാൽ സുബഹി വരെ കളിക്കുന്ന യുവാക്കളുണ്ട്, വീട്ടിൽ വന്ന് പകല് മുഴുവനും കിടന്നുറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, അത് നിരോധിക്കാൻ തണ്ടല്ലുള്ള മാതാപിതാക്കളില്ല. അത് തടയാ തണ്ടല്ലുള്ള മാതാപിതാക്കളില്ല. പിന്നെങ്ങനെയാണ് മക്കൾ അത് അത് പൊതിക്കാതിരിക്കുക? അവന്റെ കൂട്ടുകാരൻ ആരാണ്? അവന്റെ ചങ്ങായിയും ആരാണ്? അവൻ ആരെ കൂടെ കൂടുന്നു? അവൻ എന്താണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്ന് പോലും ഒരു ചെറിയ ശതമാനം പോലും ചിന്തിക്കാതെ ഈ സമുദായത്തിന്റെ ആളുകൾ തന്നെയല്ലേ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ ഒന്നാമത്തെ കാരണം? എന്തുകൊണ്ടത് രക്ഷിതാക്കൾ ചിന്തിക്കുന്നില്ല? ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളായി, വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി, മോനെ ഓർത്തിട്ട് എന്ന് പറഞ്ഞിട്ട് കൈവിരൽ വയലിട്ട് കടച്ചിട്ടോ തലയിലിട്ട് അടച്ചിട്ടോ കാര്യമുണ്ടോ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എത്ര കാലമായി നമ്മുടെ പണ്ഡിതന്മാർ വാർന്ന് പറയാൻ തുടങ്ങിയിട്ട് നമ്മളെ ഒരിക്കലും വഴിതെറ്റാൻ പാടില്ല, ആലിമിങ്ങളുടെ പുറകിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? പക്ഷേ ആലിമിങ്ങളെ പുറകിൽ നിൽക്കുന്നില്ല. പള്ളി ജമാഅത്ത് കമ്മിറ്റിക്കാർ, എത്ര കമ്മിറ്റിക്കാരുണ്ട്, എത്ര പ്രസിഡന്റുമാരുണ്ട്, എത്ര സെക്രട്ടറിമാരുണ്ട്, എത്ര കമ്മിറ്റി ഭാരവാഹികളുണ്ട്. നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ കൂത്താട്ടമാകുന്ന കള്ളുകുടി നിരോധിക്കാൻ അല്ലെങ്കിലോ കള്ളുകുടി പോകട്ടെ, കല്യാണത്തിന്റെ സമയത്തുണ്ടാകുന്ന കൂത്താട്ടങ്ങൾ നിരോധിക്കാൻ ഇന്നേ വരെ ഒരൊറ്റ പള്ളി കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യം എന്തെല്ലാം തമ്മാടിത്തരും. ഞാൻ പള്ളിയുടെ പ്രസിഡന്റാ, ഞാൻ സെക്രട്ടറിയാ, ഞാനേരാ, ഞാൻ പള്ളിയുടെ പ്രസിഡന്റാ. എന്താ ഇയാള് പള്ളിയുടെ പ്രസിഡന്റായിട്ട് കാര്യം? ഒരു കാര്യമില്ല.
നാട്ടിൽ നടക്കുന്ന ഹറാമിയത്തിന് നിരോധിക്കാൻ ഒരു ശതമാനം പോലും കഴിഞ്ഞിട്ടില്ല. കള്ളുകുടിച്ച് മതോന്മത്തരായി മദിരാശിയിലെ പിന്നാലെ നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ നിരോധിക്കാൻ, അത് തടഞ്ഞു വെക്കാൻ, അല്ലെങ്കിൽ അതിനോട് നിർത്തൽ വെക്കാൻ ഇന്നേ വരെ പള്ളി കമ്മിറ്റിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. കല്യാണത്തിന്റെ സദസ്സിൽ നടക്കുന്ന മൊയ്ലാഞ്ചി കല്യാണം, ഇപ്പൊ വേണമെങ്കിലും മൊയ്ലാഞ്ചി കല്യാണത്തിന് സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട് അല്ലേ, മൊയ്ലാഞ്ചി കല്യാണത്തിന് സഹായിക്കാൻ. അങ്ങനെ പിന്നെയോ അന്ന് നടക്കുന്ന ഡാൻസുകളും കള്ളുകുടിച്ച് മദ്യം വളമ്പലും, സുബ്ഹാനല്ലാഹ്, എന്നിട്ടോ ആ പുതിയാപ്പിളനെ കൊണ്ടുപോകുന്ന രീതിയും പട്ടാക്കി അഥവാ പടക്കം പൊട്ടിക്കലും എത്ര സ്ഥലത്താണ് നടക്കുന്നത്! ഇതൊന്ന് നിരോധിക്കാൻ പള്ളി കമ്മിറ്റിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? നാളെ ആഹറത്തിൽ പള്ളി കമ്മിറ്റിക്കാര് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? അങ്ങനെയുള്ള പ്രസിഡന്റ്മാരാരാ? അങ്ങനെയുള്ള പ്രസിഡന്റ് സെക്രട്ടറി ആരാ? അല്ലേ, ജനറൽ ബോഡി വരുന്ന സമയത്ത് എന്തൊക്കെയോ കുത്താട്ടങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഞാൻ പ്രസിഡന്റ് ആകണം, ഞാൻ സെക്രട്ടറി ആകണം, എന്റെ പേര് അടുത്ത ജനറൽ ബോഡിക്ക് എന്റെ പേര് പറയണം, അത് പറയും, എനിക്കൊരു പ്രസിഡന്റ് ആകണം, അതിന് ചായ കൊടുക്കും, ബിരിയാണി കൊടുക്കും, അതെല്ലാം ആളുകൾ ഒരുമിച്ചു കൂട്ടും. ഇതൊക്കെ ചെയ്യുന്ന വലിയ ധിക്കാരികളായ പ്രസിഡന്റുമാര്, ഈ സമുദായത്തിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ മറുപടി പറയണം. നിങ്ങളൊരു പ്രസിഡന്റായി ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ കൊന്നും കിടക്കാതെ അധികാരത്തിന്റെ പിന്നാലെ മാത്രം മല്ലിടുന്ന പ്രസിഡന്റുമാരെ, എത്രത്തിലുള്ള തമാടിത്തരമാണ് നടക്കുന്നത്! നമ്മുടെ നാട്ടിൽ സുന്നത്തിയമായത്തിന്റെ കേന്ദ്രമാകണം, ദീനിന്റെ കേന്ദ്രമാകണം, തമാടിത്തരം ചെയ്യാൻ പാടില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് അധികാരത്തിന് അല്ലാഹുവിനെ പേടിച്ച് മുൻപോട്ട് വരുന്ന പ്രസിഡന്റുമാരുണ്ടോ? അവർക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടാം. നീതിമാനായ ഭരണാധികാരി, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അയലിമീങ്ങളുടെ വാക്ക് കേൾക്കാതെ കൊണ്ടാണ് നമ്മുടെ യുവാക്കൾ ഇത്രയും മതപ്പതിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വാർത്ത അല്ലേ, പെണ്ണാക്കി മാറ്റിക്കളഞ്ഞു, ഹുംസയാക്കി മാറ്റിക്കളഞ്ഞു, ഒരു പ്രശ്നവുമില്ല, എന്താ സുഖം അല്ലേ? പറയുന്ന ആളുകൾക്ക് പ്രശ്നമില്ല, കേൾക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല, എന്നിട്ട് സമുദായം ഇവിടെ വല്ലാത്ത വിഷമത്തിലും ദുഃഖത്തിലുമാ. സ്വന്തം ജന്മം നൽകിയ ഉമ്മ കരകാണാത്ത കടലിന്റെ, കനകാണാത്ത കടലിന്റെ ആ വലിയ സ്നേഹനിധിയായ ഉമ്മ, ആ ഉമ്മാനെ വിഷമിപ്പിക്കുന്ന, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ദുനിയാവിന്റെ കുറച്ച് ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള കൂത്താട്ടങ്ങൾ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് കരുതി പോകുന്നുണ്ടോ? ഇല്ല മക്കളെ, ആഹ്റത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല, മാതാപിതാക്കൾക്കും വിജയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ മാതാപിതാക്കൾക്ക് വിജയിക്കാൻ കഴിയാത്തത്? മക്കളെ വേണ്ടുന്നത് പോലെ വളർച്ചയില്ല, അവന് കിട്ടുന്നതിലൊക്കെ അവനെ കൂട്ടിക്കളഞ്ഞു. കിട്ടുന്ന സംഘടനകളിലൂടെയും കിട്ടുന്ന ആളുകളുടെയും കിട്ടുന്ന ചെറുപ്പക്കാരെ കൂടെയും നീ അയച്ചിട്ടു. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നീയില്ല, നീയായി നിന്റെ മക്കളായി. ചില ഇടങ്ങളിൽ ധാരാളം പറയാനും ഞാനതിലേക്ക് ഇപ്പോഴൊന്നും കടക്കുന്നില്ല. പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, സ്വന്തം മക്കൾ ജനിച്ചു, പിന്നെ മക്കളും മാത്രം മാതാപിതാക്കളെ കണക്ക് തന്നെയില്ല. അവരാരോ പിന്നെ ഇവളും ഇവളും ഇവന്റെ മക്കളും, ഇവനും ഇവന്റെ മക്കളാണ്. അവന് അർദ്ധരാത്രി സമയമല്ല, രാത്രി മുഴുവനും അവന് കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പകൽ മുഴുവനും വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. അതിലേക്ക് ഒത്താശയം ചെന്ന് നാണക്കെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ നെഞ്ചത്ത് ആ മക്കളെ കയറി ഇരിക്കാതെ പിന്നെ ആരുടെ നെഞ്ചത്താണ് അവന് കയറിയിരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല? സുബ്ഹാനല്ലാഹ്, മക്കളെ ഈ രൂപത്തിൽ വഴിതെറ്റിപ്പിച്ചു, മക്കളെ ഈ രൂപത്തിൽ തമ്മാടിത്തരത്തിലേക്ക് അയച്ചുവിട്ടു, കയറിയൂറിവിട്ട പശുക്കളെ പോലെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയില്ലേ ഈ കയറൂറി വിടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മൃഗത്തിനും കയറി കൊടുക്കാൻ പറ്റും കഴുത്തിൽ, പക്ഷെ ഒരു മൃഗത്തിന് പറ്റൂല. ഏതാന്ന് പറയോ? അറിയോ, നിങ്ങൾക്കറിയോ? ഒരു മൃഗത്തിന് കയറ് കൊടുക്കാൻ പറ്റൂല, ബാക്കി എല്ലാ മൃഗത്തിനും കയറ് കൊടുക്കാം. ഏതാണത്? പന്നിക്ക്. സിംഹത്തിനും പിടിക്കാം, ആനക്ക് പിടിക്കാം, പുലിക്ക് പിടിക്കാം, ഏതൊരു മൃഗത്തിനും പിടിക്കാം. പക്ഷേ പിന്നെ
പന്നി എന്ന് പറയുന്ന നാൽക്കാല് ഖിൻസീറിന് കയറു കൊടുക്കാൻ പറ്റൂല. കാരണം അതൊരു ജാതിയാ, അത് അനുസരണയില്ലാത്ത ജാതിയാ. ആ ജാതിയുടെ സ്വഭാവം നിങ്ങളെ മക്കളിലേക്ക് നിങ്ങൾ വിടുകയാണെങ്കിൽ കയറൂരി കയറ് പിടിക്കാൻ പറ്റാത്ത, അവര് കടിഞ്ഞാനും പിടിക്കാത്ത മക്കളായാൽ സുബ്ഹാനല്ലാഹ് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും രക്ഷിതാക്കളെ? ഇപ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ല, ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല, കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മകൾ, എന്റെ മകൻ, എന്റെ മക്കൾ എങ്ങനെ ആയിപ്പോയി? നിന്റെ ബാപ്പാനെ നീ ആദരിച്ചോ, നിന്റെ ഉമ്മാനെ നീ ആദരിച്ചോ, മോനെ നിന്റെ മക്കളെ നീ, നിന്റെ മക്കൾ നിന്നെയും ആദരിക്കോ. നീ പറഞ്ഞതുപോലെ കേൾക്കോ, അല്ലെങ്കിൽ നിന്റെ മക്കൾ നീ പറഞ്ഞതുപോലെ കേൾക്കൂല. എന്തൊരു അത്ഭുതകരമാണ്! കണ്ടില്ലേ ഈ ദിവസങ്ങളിൽ ഞെട്ടിപ്പിച്ച വാർത്ത? ഒരു പെണ്ണ്, ഒരു പെണ്ണിന്റെ കോലം ആണ് മരിക്കുക, അത് ശസ്ത്രക്രിയയിലൂടെ, ഓപ്പറേഷനിലൂടെ. സുബ്ഹാനല്ലാഹ്, അവർക്ക് പെണ്ണാകണമെന്നും അല്ലാത്ത തോന്നലാല, മെന്റാലിറ്റിയാണ്. ആ ഒരു വശീകരണം ആരാണ് ഇവിടെ ഇട്ടുകൊടുത്തത്? ഒരു വിഭാഗം അതിനുവേണ്ടി തന്നെ പ്രവർത്തിക്കുമ്പോ ഈ സമുദായത്തിന്റെ അയലിമിങ്ങൾ വിളിച്ചോതുന്നു, അല്ലയോ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പിന്നാലെ അടി ഉറച്ചു നിൽക്കണമെന്ന് പറയുമ്പോ അതിന് പറ്റാതെ തോന്നിയവരുടെ പിന്നാലെ നിങ്ങൾ പറഞ്ഞു വിടുമ്പോ അള്ളാഹുവിന് പിടിക്കാത്തത് കൊണ്ടല്ലേ, അള്ളാഹുവിനെ സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ, അള്ളാഹുവിനെ ആലോചിക്കാത്തത് കൊണ്ടല്ലേ? എന്താണ് ദുനിയാവും അള്ളാഹും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ദുനിയാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ആഹ്റും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർക്ക് കൊടുക്കാനുള്ള കടപ്പാടെന്താണെന്ന് ചിന്തിക്കാതെ എടോ നീ പോയി ആണിനെ പെണ്ണാക്കി മാറ്റി മറിച്ചു കളഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ നിനക്ക് ഹിസാബില്ലെന്നാണോ നീ മനസ്സിലാക്കിയത്? അതിന്റെ പാഠം ഈ ദുനിയാവിൽ തന്നെ അനുഭവിച്ചു കളയും. അല്ലാഹു കാത്തു സലാമത്താക്കി പെരുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജാലങ്ങളിൽ ഈ സമുദായം ഒന്ന് പെടാൻ പാടില്ല. ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങി സമുദായം ഉണർന്നു ചിന്തിക്കണം, പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മ